ഹലോ, നമസ്കാരം. ആർ പി കുക്കിംഗ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീട്ടിൽ തന്നെ കിഴിപ്പൊറോട്ട ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കിഴിപ്പൊറോട്ട ഉണ്ടാക്കാനായിട്ട് നമ്മൾ 4 പൊറോട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ബീഫ് കറി നമ്മൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്തതാണ്. ഇനി ആദ്യമായിട്ട് വാഴയില ഇതുപോലെ വാട്ടിയെടുത്തത് 2 എടുക്കുക. അതിലേക്ക് 1 പൊറോട്ട ഇതുപോലെ വെച്ചെടുക്കുക. നമ്മൾ ആ ബീഫിൻ്റെ കുറച്ച് ഗ്രേവിയും ആ പീസും കൂടെയൊക്കെ ഇട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഒഴിക്കുക. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മല്ലിയില കൊത്തിയരിഞ്ഞത്. ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് തൂകി, എന്നിട്ട് 2 പീസ് സവോള കനം കുറച്ചരിഞ്ഞ് സവോളയും കൂടെ വെച്ചു. എന്നിട്ട് നമ്മൾ ആ ഗ്രേവി ഇച്ചിര പൊറോട്ടയിലൊന്ന് കുറച്ചായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുത്തു. ഇതൊരു കിഴിയുടെ ഷേപ്പിൽ കെട്ടിയെടുക്കാം. ഇത് വാഴയില പൊട്ടി പോവാണ്ട് ഇതുപോലെ സിമ്പിളാണ്, നമുക്ക് ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതേ കിഴിയുടെ ഷേപ്പിൽ ഇതുപോലെ പൊട്ടിപ്പോവാണ്ട് പതുക്കെ ഇങ്ങനെ ഷേപ്പിലാക്കിയെടുക്കുക. ഏകദേശം ഒരു കിഴിയുടെ ഷേപ്പൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ വാഴ നാര് വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. നന്നായിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ കണ്ടോ കുറച്ച് ഭാഗം ഇങ്ങനെ നിപ്പുണ്ട്. അപ്പോൾ നമ്മൾ വേണ്ടാത്ത ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുക. നമ്മളുടെ ഒരു കിഴിപ്പൊറോട്ട ഉണ്ടാക്കാനായിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇതേ മെത്തേഡിൽ നമ്മൾ വേറൊരെണ്ണം കൂടെ ചെയ്തെടുക്കുകയാണ്. വാട്ടിയില ഇട്ടു, അതിലേക്ക് നമ്മൾ പൊറോട്ട ഇട്ടു. വീണ്ടും കുറച്ച് ബീഫിൻ്റെ ഗ്രേവിയും ബീഫിൻ്റെ പീസും എല്ലാം കൂടെ പൊറോട്ടയിലേക്ക് ഇട്ടു. കൊത്തിയരിഞ്ഞ മല്ലിയിലയും 2 പീസ് സവോളയും പിന്നെ കുറച്ച് ഗ്രേവിയും കൂടെ ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ കിഴിയുടെ ഷേപ്പിൽ ഇത് കെട്ടിയെടുക്കുകയാണ്. നന്നായിട്ട് നമ്മൾ കെട്ടിയെടുത്തു. എന്നിട്ട് ബാക്കി വേണ്ടാത്ത ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇതേ ഇപ്പോൾ നമ്മുടെ 2 റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാന് ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് കുറച്ച് എണ്ണ തുള്ളിയിട്ട് നമ്മൾ ഈ 2 കിഴി പൊറോട്ടയും ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം കൊണ്ട് അടച്ചു വയ്ക്കുന്നു. ചെറിയ തീയിൽ ഒരു 15 സ്റ്റീം ചെയ്ത് നമുക്കെടുക്കാം. കണ്ടോ, ഇപ്പം നമ്മുടെ വാഴയിലേക്ക് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. കണ്ടോ, ആ കളറ് ആദ്യത്തേനേക്കാളും മാറിയിട്ടുണ്ട്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പതുക്കെ പൊട്ടിപ്പോവാത്ത രീതിയിൽ നമ്മൾ ഈ നൂക്കെട്ടൊക്കെ അഴിച്ചെടുക്കുക. സൂപ്പർ മണം വരുന്നുണ്ട്. ബീഫിൻ്റെ ഗ്രേവിയുടെയും ആ പൊറോട്ടയൊക്കെ കണ്ടിട്ട് തിന്നാൻ തോന്നുന്നുണ്ട്. നല്ല ചൂടുണ്ട്. ആ വാഴയിലയുടെ മണവും കണ്ടോ, ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് പ്രസ് ചെയ്യുക. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.